ഒരുപാട് ഐറ്റം മദ്യങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്. ഓരോന്നിനും ഡോളർ റേറ്റും ഇവിടുത്തെ ബഹറിൻ റേറ്റുമാണ് കേട്ടോ. വാ ബക്കാടി. ഹായ് നമസ്കാരം, ടെക്സഞ്ചേറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹറിൻ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബിവറേജ് ഷോപ്പൊക്കെ ഒന്ന് കാണാം, ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല ഒരുപാട് കാഴ്ചകളുണ്ട്, പറ്റുമെന്നുള്ളതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു രൂപമാണ്. ഗ്ലാസ്സിൽ ചെയ്തതാണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു റൂഫാണ്, മുകളിലെ തട്ട്. പിന്നെ ഇതെല്ലാം കാണുന്നതൊക്കെ ഷോപ്പിംഗ് മാളുകളാണ്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫ്ലൈറ്റുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ ഏത് ഗേറ്റാണെന്ന് നോക്കാനായിട്ട്. പിന്നെ ഒത്തിരി ക്രൗഡാണ് ചില സമയങ്ങളിൽ. പിന്നെ ഇതൊക്കെ പെർഫ്യൂമിൻ്റെയൊക്കെ ഔട്ട്ലെറ്റുകളാണ്, വില കൂടിയതുമുണ്ട് വില കുറഞ്ഞതുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇത് ഞാൻ ചെക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ നല്ല മണമുള്ള പെർഫ്യൂമ്, കോസ്റ്റ്ലിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ പോയി ദിനാർ എങ്ങനെ നോക്കിയാലും ഒരു 10-15 ദിനാർ എങ്ങനെ നോക്കിയാലും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഗെയിമിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗെയിമിൻ്റെയാണ് കുട്ടികൾക്കുള്ള. അപ്പോൾ വരുമ്പോൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹറിലെ ഒരു TV വാളാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വീഡിയോ ഗെയിംസിൻ്റെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വരുന്നവർക്ക് എന്തായാലും ബോറടിക്കത്തില്ല, ഇതൊക്കെ കാണാം. പിന്നെ എനിക്ക് അതിശയിപ്പിച്ചത് ഇവിടെ ഒരു TV പോലത്തെ അഡ്വർടൈസ്മെൻ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം. ബഹറിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ, ഒരുപാട്. അതായത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എയർപോർട്ടിലാണ്, പക്ഷേ എയർപോർട്ടിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്, കാണിച്ചു തരാം. എന്താ പറയുക, ഇത് സൺഗ്ലാസ് തന്നെയാണ് കേട്ടോ, ബഹറിൻ ഡ്യൂട്ടി ഫ്രീയുടെ സൺഗ്ലാസ്. ഒരുപാട് ഓരോ സ്ഥാപനത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ ഇവിടെ അവൈലബിളാണ്. മെയിനായിട്ട് നമുക്ക് ലിക്കർ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. ഇതും മോളിൽ കൊടുത്തിരിക്കുന്ന റൂഫിക്കാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പേടിയ വള്ളി കാലിച്ചുറ്റി ആ മദ്യം ഇതാ ഇവിടെയുണ്ട്. ഒരുപാട് ഐറ്റം മദ്യങ്ങൾ ഇതാ ഇവിടെയുണ്ട്. ഓരോന്നിനും ഡോളർ റേറ്റും ഇവിടുത്തെ ബഹറിൻ റേറ്റുമാണ് കേട്ടോ. വാ ബക്കാടി, ഒക്കെ നല്ല വിലയാട്ടോ, കാണും പോലെ അല്ല. അപ്പോൾ ദാ മദ്യം ദാ ഇങ്ങനെ അട്ടിക്കി വച്ചിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ ഡോളർ റേറ്റാണ് കേട്ടോ, ഡോളർ റേറ്റ്. പിന്നെ ബഹറിൻ, പിന്നെ SAR ഏതാണെന്നല്ല, കുവൈറ്റ് ദിനാറിൻ്റെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. BD എന്ന് പറയുമ്പം ബഹറിൻ ദിനാർ കേട്ടോ. സുഹൃത്തുക്കളായത് പുകവലിക്കാർക്കിതാ ഫുള്ള് സിഗരറ്റാണ്. മൽബ്രോയൊക്കെ ഉണ്ട് കേട്ടോ, മൽബ്രോ ഇവിടെ തന്നെ ഉണ്ട്. സ്മോക്കിംഗ് കിൽസ്, മൽബ്രോ, മൽബ്രോയുടെ പല വെറൈറ്റി. ആ ഭാഗത്തിൽ പെട്ടതാണ് കേട്ടോ സംഭവം. പുകവലിയിലെ സാധനങ്ങളാണ് കംപ്ലീറ്റ്. എന്തൊക്കെ പേരെന്ന് അറിഞ്ഞുകൂടാ. വൈപ്പ്, പല ഫ്ലേവറിലുള്ള വൈപ്പ്. വൈപ്പ് യൂസ് ചെയ്യണവർക്കറിയാം എന്താണ് വൈപ്പ്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, നല്ല റേറ്റ് കേട്ടോ ബഹറിൽ, നല്ല റേറ്റാണ്. മുമ്പ് ചീപ്പ് റേറ്റൊക്കെ ആയിരുന്നു, ഇപ്പം ഒടുക്കത്തെ റേറ്റാണ് മദ്യത്തിനൊക്കെ. നോക്കാം വേറെ ഏതെങ്കിലും സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. പിന്നെ പിറകെ കാണുന്നതാണ് സ്മോക്കിംഗ് റൂം, നമ്മുടെ സ്മോക്കിംഗ് റൂമൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വേറെ മദ്യ ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ബഹറിൻ എയർപോർട്ട് ഹോട്ടൽ, എനിക്ക് തന്നെ ലോഞ്ച് ആയിരിക്കും. നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. ബഹറിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, പേരൊന്നുമില്ല, പോയി നോക്കാം റേറ്റിംഗ് കാര്യങ്ങളും. സംഭവമുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിവിടെ ഇഷ്ടം അട്ടിക്ക് വെച്ച് കിട്ടും. റേറ്റൊക്കെയാണെന്ന് നോക്കാം, ചീപ്പെന്നാണ് പറയണത്. ഇവിടെ ഉണ്ട് കേട്ടോ സാധനമുണ്ട്, 19 ദിനാറ്, 20 ദിനാറ്. കുവൈത്ത് ദിനാറിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ.
പിന്നെ പാസ്പോർട്ട്, പിന്നെ വോഡ്ക ബിസ്കി, ഒരുപാട് ജാക്ക് ഡാനിയലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പൈസ കുറവാണ് കേട്ടോ. ബാക്കിൻ്റെ ബാക്ക് ഇരിക്കുന്നത് മൂന്ന് വോഡ്കയും, അതായത് 3 ലിറ്ററിൻ്റെ വോഡ്ക, പിന്നെ ഒരു കുപ്പി വൈൻ, എല്ലാം കൂടെ 17 KD, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാ ഇവിടെ ലാഭമാണ് കേട്ടോ. ബഹറിനിൽ വരണവർക്ക് ഇതാ എയർപോർട്ടിൽ നിന്ന് മേടിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ബഹറിൻ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാഴ്ചകൾ മീൻസ് പുറത്തല്ല, എയർപോർട്ട് കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.